ഓസോൺ പാളി സംരക്ഷണത്തെക്കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ ഓസോൺ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ബൈക്ക് റാലി നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ സിറ്റി ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ എൽ സുരേഷ് ബാബു ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോകം നമുക്ക് മാത്രമുള്ളതല്ല, ഭാവി തലമുറയ്ക്കും കൂടി ഉള്ളതെന്ന ബോധം ഇത്തരം ദിനാചരണങ്ങളിലൂടെ കൈമാറാനാകുമെന്ന് സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു. ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം ഉണ്ടാകുമോ എന്ന് ചോദിച്ച കവികൾ മൺമറഞ്ഞെങ്കിലും ഈ പ്രകൃതിയെ നിലനിർത്തുവാൻ നമ്മൾ ജീവനോടിരിക്കുന്ന നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ പ്രകൃതി നമുക്ക് മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയ്ക്കും കൂടി ഉള്ളതാണ് എന്ന്. റെഫ്രിജറേറ്ററുകളിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ പാളികളെ നശിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരം റെഫ്രിജറേറ്ററുകളെ ഒഴിവാക്കി ഇക്കോ ഫ്രണ്ട്ലിയായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സംഘടന ഓസോൺ ദിനാചരണം നടത്തുന്നതെന്ന് സംസ്ഥാന സമിതി അംഗം എം ഗിരീഷ് പറഞ്ഞു. ഈ കൂട്ടായ്മ ഓസോൺ പാളികൾ സംരക്ഷിക്കുന്നതിന് ഇനിയും ഈ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള മെമ്പർമാരുടെ അകമഴിഞ്ഞ പ്രവർത്തനം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് സകലമാന ജീവജാലങ്ങൾക്കും സംരക്ഷണം, അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നും മറ്റ് കാര്യങ്ങളുടെ സംരക്ഷണം നൽകുന്നതിന് ഓസോൺ ദിനം സമുചിതമായി ആഘോഷിച്ച എച്ച് ബി എസ് സി ആർ മെമ്പർമാരെ ഈ അവസരത്തിൽ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരീഷ് റോയൽ, ജില്ലാ സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖ്, താലൂക്ക് പ്രസിഡന്റ് കെ ബിനേഷ്, താലൂക്ക് സെക്രട്ടറി എം മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.